കോഡോമിനൻസ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അലീൽ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലേ, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇത് വെച്ചിട്ടാണ്, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഈ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനാണ്. ഈ ജീനെ നമ്മൾ വിളിക്കുന്നത് ഐ ജീൻ എന്നാണ് കേട്ടോ, ഐ ജീൻ. അപ്പം ഐ ജീൻ എന്ന് പറയുന്ന ജീനാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐ ജീൻ മൂന്ന് ടൈപ്പ് ഉണ്ട്, മൂന്ന് ടൈപ്പ് ഐ ജീനാണ് ഉള്ളത്. അതിൽ ഒന്ന് വന്നിട്ട് ഐ എ, രണ്ട് വന്നിട്ട് ഐ ബി, മൂന്ന് വന്നിട്ട് സ്മോൾ ലെറ്റർ ഐ. അപ്പോൾ നമുക്കെന്ത് പറയാം, ഐ ജീൻ എന്ന് പറയുമ്പം മൂന്ന് അല്ലീലായിട്ടുണ്ട്. ഐ എ എന്ന് പറയുന്ന അല്ലീൽ, ഐ ബി എന്ന് പറയുന്ന അല്ലീൽ, പിന്നെ ഐ എന്ന് പറയുന്ന അല്ലീൽ. അപ്പോൾ ഈ മൂന്ന് അല്ലീലുകളും കൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്ത അല്ലീലുകളാണ് ഐ ജീന് ഉള്ളത്. ഇനി ഈ ഐ ജീൻ എന്താണ് ചെയ്യുന്നത്? ഈ ഐ ജീന് നമ്മുടെ ആർ ബി സി ഇല്ലേ, അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽ, ഈ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ, അതായത് അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെംബ്രെയിനെയാണ് നമ്മളെന്ത് പറയുക, പ്ലാസ്മ മെംബ്രെയിൻ. ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ കുറച്ച് പ്രൊട്ടൂഷൻസ്, അല്ലെ പ്രൊട്ടൂഷൻ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് സാധനം ഇങ്ങനെ പൊന്തിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് വന്നിട്ട് ഷുഗറാണ് അല്ലെ, ഷുഗർ പോളിമേഴ്സാണ്. അപ്പം ഷുഗർ പോളിമേഴ്സ് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ നിന്ന് പുറത്തോട്ടേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിന് കാരണക്കാർ ഈ ഐ ജീൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഷുഗർ പോളിമർ രണ്ട് ടൈപ്പാണ് വരുന്നത്. ഈ ആർ ബി സിൻ്റെ മുകളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ലേ, രണ്ട് ടൈപ്പ് ഷുഗർ പോളിമേഴ്സാണ് കാണുന്നത്. ആ രണ്ട് ടൈപ്പ് ഷുഗർ പോളിമേഴ്സ് വരാൻ കാരണം ഈ ഐ എയും ഐ ബിയും ആണ്. ഈ ഒരു മാറ്റമാണ്, അതായത് ഐ ജീനിലുള്ള ഈ രണ്ട് വ്യത്യസ്ത അല്ലീലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് വരാൻ കാരണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഐ എയും ഐ ബിയും ഈ കേസിൽ രണ്ടും ഒരേ സമയത്ത് ഡോമിനൻ്റ് ആണ്. ഐ എയും ഡോമിനൻ്റ് ആണ്, ഐ ബിയും ഡോമിനൻ്റ് ആണ്. ഇനി ഈ കുഞ്ഞ് ഐ ആണെങ്കിലോ, ഐ എന്ന് പറയുന്ന അല്ലീലാണെങ്കിൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ, നമ്മുടെ ആർ ബി സിയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഷുഗർ പോളിമർ ഉണ്ടാവില്ല. അപ്പോൾ കാര്യം എളുപ്പമാണ്, ഐ എ ആണെങ്കിൽ ഉണ്ടാവും, പക്ഷേ അതൊരു പർട്ടിക്കുലർ ടൈപ്പായിരിക്കും. ഐ ബി ആണെങ്കിലും ഉണ്ടാവും, അത് വേറെ ടൈപ്പായിരിക്കും. ഐ ആണെങ്കിൽ അങ്ങനത്തെ സാധനമേ ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പം ഐ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സാധനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല അല്ലേ. ഐ ആണുള്ളതെങ്കിൽ ആ പ്രോട്ടീൻ ഉണ്ടാവില്ല, അതുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടാവില്ല. ഇനിയിപ്പം ഒരാളുടെ ബോഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് ജീൻ അല്ലേ, രണ്ട് ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെൻ്റലിൻ്റെ ആ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് ഫാക്ടറാണ് ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ മൂന്നും എന്തായാലും ഒരാൾക്ക് വരില്ല അല്ലേ, മൂന്നെണ്ണം ഒരുമിച്ച് ഉണ്ടാവില്ല അല്ലേ. ഏതെങ്കിലും രണ്ടെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ മൂന്നെണ്ണവും കൂടെ ഒരുമിച്ച് വരില്ല അല്ലേ. ഏതെല്ലാം കോമ്പിനേഷൻസാണ് പോസിബിളായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ എ ഐ എ വരാം അല്ലേ, ഐ എ ഐ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ വരാം, അതായത് രണ്ടും ഐ എ ഐ എ. അപ്പോൾ ഈ കേസിൽ എങ്ങനെയായിരിക്കും, രണ്ടും ഐ എ ഐ എ ആണ്, രണ്ടും ഡോമിനൻ്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഷുഗർ കാണാൻ പറ്റും അല്ലേ. ഒരു ടൈപ്പ് ഷുഗർ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത് എ എന്ന് പറയുന്ന ആ ടൈപ്പ് ആയിരിക്കും. ഐ എ കാരണം ഉണ്ടാവുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഷുഗർ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, എ ഗ്രൂപ്പ് എന്ന് പറയുക അല്ലേ. എ ഗ്രൂപ്പ്, ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ എന്തായിരിക്കും, എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം ഐ എ ഐ എ രണ്ടും ഡോമിനൻ്റ് ആണ്. ഇനി വന്നിട്ട് ഐ എ ഐ വരാൻ ചാൻസ് ഇല്ലേ, ഐ എ ഐ, അതായത് ഒരെണ്ണം മാത്രമേ ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ, മറ്റേത് റെസസീവ് ആയിട്ടുള്ള ആളാണ്. ഇവൻ എന്ത് ചെയ്യില്ല, ഈ ഒരു ഷുഗർ ഉണ്ടാവില്ല അല്ലേ. റെസസീവ് ക്യാരക്ടറാണ് ഇവിടെ വന്നേക്കുന്നത്. സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുമ്പം അത് റെസസീവ് ആണ്, റെസസീവ് ആയിട്ടുള്ള അല്ലീലാണ്. അതുകൊണ്ട് ഇവൻ കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഷുഗറൊന്നും ഇവനില്ല, ഇവനൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഐ എ കാരണം ഇവിടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇത് എ ഗ്രൂപ്പ് ആയിരിക്കും, എ ഗ്രൂപ്പ് അല്ലേ. അപ്പം ഇതാണെങ്കിലും എ ഗ്രൂപ്പാണ്, ഇതാണെങ്കിലും എ ഗ്രൂപ്പാണ്. ഇനി ഐ ബി ഐ ബി ആണെങ്കിലോ, രണ്ടും ഇവിടെ ഡോമിനൻ്റ് ആണ്, ഉറപ്പായിട്ടും ഇത് ബി ഗ്രൂപ്പാണ് അല്ലേ, ഉറപ്പായിട്ടും ഇത് ബി ഗ്രൂപ്പായിരിക്കും. ഇനിയിപ്പം ഐ ബി ഐ അല്ലേ, സ്മോൾ ലെറ്റർ ഐ ആണെങ്കിലോ, ഇവിടെ വന്നിട്ട് ഉറപ്പായിട്ടും ബി ഗ്രൂപ്പായിരിക്കും. കാരണം ഒരാൾ ഡോമിനൻ്റ് ആയിട്ട് വന്നു അല്ലേ. ഐ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോമിനൻ്റ് ആണ്, അവൻ്റെ ക്യാരക്ടറാണ് കാണിക്കുക, ഷുഗർ പ്രസൻ്റ് ആയിരിക്കും. ഐ എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെന്താണ്, റെസസീവ് ആണ്, അവൻ കാരണം പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതും ബി ഗ്രൂപ്പ് തന്നെയായിരിക്കും അല്ലെ, ബി ഗ്രൂപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക.
ഇനി വേറൊരു സിറ്റുവേഷൻ ഉള്ളത് ഐ എ ഐ ബി വരാം അല്ലേ, അതായത് ഐ എയും വരാം ഐ ബിയും വരാം, രണ്ടും ഡോമിനൻ്റ് ആണ്, ഐ എയും ഡോമിനൻ്റ് ആണ് ഐ ബിയും ഡോമിനൻ്റ് ആണ്. ഈ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ, എ ബി ബ്ലഡ് ഗ്രൂപ്പാണ് ഇവിടെ ഉണ്ടാവുക. എ ബി ബ്ലഡ് ഗ്രൂപ്പ് അതായത് എ ടൈപ്പും ഉണ്ടാവും ബി ടൈപ്പും ഉണ്ടാവും. ആർ ബി സി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷുഗർ നമുക്ക് കാണാം. ഈ സിറ്റുവേഷൻ അല്ലെ എ ബി ഗ്രൂപ്പ് അല്ലെ എ ബി ബ്ലഡ് ഗ്രൂപ്പാണ് ശരിക്കും എന്ത് കോഡോമിനൻസ് അല്ലെ. കോ എന്ന് പറയുന്നത് എന്താ, രണ്ടു പേര് ചേർന്നിട്ട് രണ്ടുപേരും ഇവിടെ ഡോമിനേറ്റ് ചെയ്യാണ്, ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോഡോമിനൻസ്. എന്താണ് പറയുക, കോഡോമിനൻസ്, കോഡോമിനൻസ്. അപ്പോൾ എന്താണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്, നമ്മളിവിടെ കണ്ട സംഭവം കോഡോമിനൻസ് ആണ്. രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യും അല്ലെ, രണ്ടുപേരും എന്ത് ചെയ്യും ഡോമിനേറ്റ് ചെയ്യും, ആ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് കോഡോമിനൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്, രണ്ട് ഐ എയും ഐ ബിയും രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ആർ ബി സിക്ക് പുറത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ടു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷുഗേഴ്സ് കാണാൻ പറ്റും അല്ലേ, ടു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷുഗർ പോളിമേഴ്സ് കാണാൻ പറ്റും. ഇനി അടുത്ത സിറ്റുവേഷനാണ് സ്മോൾ ഐ സ്മോൾ ഐ അല്ലെ. സ്മോൾ ഐ സ്മോൾ ഐ എന്ന് പറയുമ്പം അവിടെ ഷുഗറേ ഉണ്ടാവില്ല, കാരണം ഡോമിനൻ്റ് ആയിട്ടുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഓ ഗ്രൂപ്പ് കേട്ടോ. അപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ജീനോ ടൈപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, ആറെണ്ണം അല്ലെ, 1 2 3 4 5 6 ആറ് ജീനോ ടൈപ്പുകളാണ് ഇവിടെ വരുന്നത് അല്ലേ. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ എത്ര ജീനോ ടൈപ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ആറ് ജീനോ ടൈപ്പ് കാണാൻ പറ്റുന്നുണ്ട്, 6 ജീനോ ടൈപ്സ്. അതേസമയത്ത് ഫിനോ ടൈപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ 1 2 3 4 നാല് ഫിനോ ടൈപ്പ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഫിനോ ടൈപ്പ് ഇവിടെ എത്രയാണ്, 4 ഫിനോ ടൈപ്പാണ്. ജീനോ ടൈപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോഡോമിനൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കോഡോമിനൻസ് കാണിക്കുന്നത് ഇതിലാരാണ്, എ ബി ഗ്രൂപ്പാണ്. ഐ എ എന്ന് പറയുന്ന അല്ലീലുണ്ട്, ഐ ബി എന്ന് പറയുന്ന അല്ലീലുണ്ട്, പിന്നെ ഐ എന്ന് പറയുന്ന അല്ലീലും കാണാൻ പറ്റുന്നുണ്ട്. 3 ടൈപ്പ് അല്ലീലാണ് ഈ ഒരു എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ രണ്ടിൽ കൂടുതൽ അല്ലീൽ ഇവിടെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെന്താ വിളിക്കുക, മൾട്ടിപ്പിൾ അല്ലീൽ. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വ്യത്യസ്ത അല്ലീലുകളാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ, അതാണ് കാര്യം, രണ്ടിൽ കൂടുതൽ അല്ലീലുകൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൾട്ടിപ്പിൾ അല്ലീൽ. അപ്പം ഇവിടുത്തെ മൾട്ടിപ്പിൾ അല്ലീലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ അല്ലീൽ കാണാൻ പറ്റില്ല അല്ലേ, അവിടെ വെറും 2 മാത്രം തന്നെ കാണാൻ പറ്റുള്ളൂ. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ 2 തന്നെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഒരു പോപ്പുലേഷൻ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ 3 കാണാൻ പറ്റുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ അല്ലീൽ നമ്മളിപ്പോൾ പഠിച്ച എക്സാമ്പിൾ എങ്ങനത്തേതാണ്, ഒരു പോപ്പുലേഷൻ അല്ലെ, ഒരു പോപ്പുലേഷൻ്റെ കേസിൽ നോക്കാൻ നേരത്താണ് ഇവിടെ മൾട്ടിപ്പിൾ അല്ലീൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ നോക്കാൻ നേരത്ത് ഇവിടെ മൾട്ടിപ്പിൾ അല്ലീൽ അല്ല അല്ലേ, അവിടെ 2 തന്നെ വരുന്നുള്ളൂ. അപ്പം ഇതാണ് മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പം നമ്മൾ കോഡോമിനൻസ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അല്ലീൽ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.